ലഡാക്കിലെ നിമു എന്ന സൈനിക താവളത്തിൽ നമോജി കഴിഞ്ഞ ദിവസം നടത്തിയെന്ന് പറയപ്പെടുന്ന മിന്നൽ സന്ദർശനമായിരുന്നല്ലോ ഇന്നലത്തെ ഒരു പ്രധാന വാർത്ത. അവിടെ പട്ടാളക്കാരുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കാനും അവർക്ക് ആദരവർപ്പിക്കാനും അദ്ദേഹം നടത്തിയ ചില പ്രഭാഷണ ശകലങ്ങളിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ധ്യാനവിഷയം കണ്ടെത്താം. ഇന്നത്തെ വായനകളുമായി അവ ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അധിനിവേശ മനോഭാവം, എക്സ്പാൻഷനിസം അത് ഇക്കാലത്ത് വിലപ്പോവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിശ്വസാമ്രാജ്യമൊന്നും കെട്ടിപ്പടുക്കാൻ പണ്ടത്തെ പോലെ സാധിക്കില്ലായിരിക്കാം. പക്ഷേ ആശയങ്ങളും മനോഭാവങ്ങളും തന്നിഷ്ടങ്ങളും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് സ്വാർത്ഥതയുടെ മനോസാമ്രാജ്യങ്ങളും ലാഭവ്യവസ്ഥകളും പണിയുന്ന അധിനിവേശ സ്വഭാവമുള്ളവരെ സമൂഹത്തിന്റെ എല്ലാ തട്ടിലും എല്ലാ അരങ്ങിലും കാണാനാകും. സമാധാനം സ്ഥാപിക്കാൻ ദുർബലർക്ക് സാധിക്കില്ല, ശൗര്യമാണ് സമാധാനത്തെ നേടാൻ സഹായിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷം ഈ ഒരു കാതലായ ചോദ്യത്തെ തന്നെയാണ് അഭിമുഖീകരിക്കുന്നത്. എന്താണ് സമാധാനം? എന്തിനെയാണ് ദുർബലത എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത്? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശൗര്യം? ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിന് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഈശോ. അവിശ്വാസം തിങ്ങിയ നഗരങ്ങളെ ശാസിക്കുന്ന ഭാഗത്തിന് ശേഷമാണ് ഇവിടെ ഇത് കടന്നുവരുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലാകട്ടെ, 72 ശിഷ്യന്മാർ പ്രേഷിത ദൗത്യം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമാണ് നാഥൻ ഈ ആത്മഹർഷം പ്രകടമാക്കുന്നത്. മത്തായിയുടെ വിവരണത്തിൽ കാണാത്ത ഒരു പ്രയോഗം ലൂക്ക ഇവിടെ ചേർത്ത് വയ്ക്കുന്നുണ്ട്, അഗാലിയാവോ, സന്തോഷം കൊണ്ട് കർത്താവ് കുതിച്ചു ചാടി പറഞ്ഞു എന്ന രീതിയിൽ. പരിശുദ്ധ കന്യക മറിയത്തിന്റെ സ്തോത്രഗീതത്തിലും നാം ഇത് കാണും. അത്ര തീവ്രമായാണ് ആ ദരിദ്ര കന്യക ദൈവത്തിൽ ആനന്ദിച്ചത്. സുവിശേഷ ഭാഗ്യങ്ങൾ പഠിപ്പിച്ചപ്പോഴും സുവിശേഷത്തെ പ്രതി നിന്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങുമ്പോൾ തുള്ളിച്ചാടണമെന്ന് ഈശോ പഠിപ്പിച്ചതും ഇതേ വാക്കിൽ തന്നെ. ഇന്നലെ സ്നാപകന്റെ ശിഷ്യന്മാർ ക്രിസ്തു ശിഷ്യന്മാരുടെ ആനന്ദത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ഭാഗം ഓർക്കുമല്ലോ. യോഹന്നാൻ 5:35 ഈശോ തന്നെ ചോദ്യം ചെയ്യുന്ന യഹൂദരോട് സംസാരിക്കുമ്പോഴും ഈ വാക്ക് കടന്നു വരുന്നുണ്ട്. കത്തിജ്വലിച്ച പ്രകാശമായിരുന്ന സ്നാപക യോഹന്നാന്റെ വെളിച്ചത്തിൽ അല്പനേരം തുള്ളിച്ചാടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു എന്ന് പറയുന്നിടത്ത് അല്പസ്വല്പമായ ഒരു ആനന്ദമല്ല ക്രിസ്തീയത. അങ്ങനെയുള്ളൊരു ആനന്ദ കാരണവുമല്ല ദൈവം. ശിശുക്കളെപ്പോലെ നിത്യബാല്യമാണതിന്. അത് ജീർണതയിലേക്ക് ഒരിക്കലും വളർന്നു കയറില്ല. ശിശുക്കൾക്കാണ് ദൈവരാജ്യത്തിന്റെ ആനന്ദം അളവില്ലാതെ കണ്ടെത്താനാകുക. വലിപ്പത്തെയും ചെറുപ്പത്തെയും സ്ഥാനങ്ങളെയും കുറിച്ചുള്ള തർക്കങ്ങൾക്ക് നടുവിലാണ് ഈശോ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി പറഞ്ഞത്, സ്വർഗരാജ്യം ഇവരെ പോലെയുള്ളവരുടേതാണ്. സുവിശേഷ ഭാഗ്യങ്ങളിൽ ദൈവം ഇതിന് ഒരു ഇടം കൊടുക്കാനും മറന്നില്ല. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. പൗരാണിക സംസ്കാരങ്ങളിൽ പൗരാവകാശങ്ങളില്ലാതിരുന്ന കുഞ്ഞുങ്ങൾ സാധാരണ മനുഷ്യരുടെ കണ്ണിൽ നിന്നും മറഞ്ഞും മാഞ്ഞും പോകുന്നവരുടെ ഒരു ചിഹ്നം കൂടിയാണ്. നിസ്സാരത, ഹ്യൂമിലിറ്റിയാണ് അവരുടെ അടിസ്ഥാനഭാവം. എങ്കിലും തങ്ങൾക്കൊരാവശ്യം വന്നാൽ കരഞ്ഞു പറയാനും അവർക്കറിയാം. കാര്യങ്ങളെ പ്രത്യാശപൂർവ്വം ആശ്രയിക്കാനുള്ള ഒരു മനസ്സാണത്. എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷ, എക്സ്പെക്റ്റേഷൻ, ഹ്യൂമിലിറ്റി, എളിമ, ഇതാണ് കുഞ്ഞുങ്ങളിൽ നിന്ന് നാം പഠിക്കേണ്ട ഗുണങ്ങൾ. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ അപരിമേയനായ ദൈവത്തെ സ്വീകരിക്കാനുള്ള ഹൃദയവലിപ്പം ഉണ്ടാകൂ. ഈ ലാളിത്യവും ശരണവും നിഷ്കളങ്കതയും അതിസ്വാഭാവികമായി നാം ആർജിച്ചെടുക്കുമ്പോൾ നമ്മളും സ്വർഗരാജ്യം അവകാശമാക്കുന്ന ശിശുക്കളെ പോലെയാകും. ക്രിസ്തുനാഥനും ഈ എളിമയുടെ പാഠങ്ങളാണ് കാണിച്ചു തന്നിട്ടുള്ളതും. മഹത്വവാനായ രാജനാണ് അവനെങ്കിലും മേധാശക്തിയുടെ കുതിരപ്പുറങ്ങളിലല്ല അവന്റെ എഴുന്നള്ളത്ത്. പൊട്ടനും ചുമട് താങ്ങിയുമെന്ന് ലോകമായ ലോകവും കാലമായ കാലവും ഏറ്റുപാടുന്ന ഒരു കഴുതപ്പുറത്താണ്. ഏഷ്യയായും സഖറിയായും കണ്ട മഹത്വത്തിന്റെ വരവ്. പട്ടാളക്കാർക്കുണ്ടാകേണ്ട 4 ഗുണങ്ങളെക്കുറിച്ചും നമോജി വാചാലനായി. ശ്രീബുദ്ധനെയും തിരുവള്ളുവരെയും ഒക്കെ വാരി വിതറിക്കൊണ്ട് ശൗര്യം, ബഹുമാനം, അന്തസ്, സമർപ്പണ ബുദ്ധി എന്ന തിരുവള്ളുവർ. കരുണയും സഹാനുഭൂതിയും സത്യശീലവും നേർവഴി തേടാനുള്ള ഉറപ്പുമാണ് ശൗര്യമെന്ന് ശ്രീബുദ്ധനും. യുദ്ധവിമാനങ്ങളും പടക്കോപ്പുകളും നിറയുന്ന പത്രത്താളിൽ തന്നെ കരുണയും സമാധാനവുമൊക്കെ അരികെ ചേർത്ത് വയ്ക്കപ്പെടുന്നത് കാണുമ്പോൾ എന്തോ വല്ലാത്തൊരാശയക്കുഴപ്പം. ഇന്നലെ നാം ധ്യാനിച്ച 85 സങ്കീർത്തനത്തിലും ദൈവത്തിന്റെ 4 ഗുണങ്ങൾ കാണും. സ്നേഹം, വിശ്വസ്തത, നീതി, സമാധാനം. അവർ അവിടെ പരസ്പരം ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന 145 സങ്കീർത്തനത്തിലും ഈ പദാവലികൾ ആനന്ദ നൃത്തം ചവിട്ടുന്നുണ്ട്. ദാവീദിന്റെ ഒരു തെഹിലത്ത് അഥവാ അല്ലേലൂയ ഗീതമാണിത്. ദൈവമെന്ന മഹാരാജാവിനെ വാഴ്ത്തുന്ന ഒന്ന്. വിശ്വസ്തനും അമാൻ, സ്നേഹവാനും ഹസീദ് ആയ മഹാരാജാവായ ദൈവം. എങ്കിലും ദൈവത്തിന് സ്നേഹമുള്ള അപ്പന്റെയും അമ്മയുടെയും ഒരു ഭാവമാണ്. സർവ്വജീവജാലങ്ങളുടെയും വിശപ്പും ദാഹവും അവന് അറിയുകയും ചെയ്യാം. തമ്മിൽ സാങ്കേതികമായ ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും 144-145 സങ്കീർത്തനങ്ങൾ ചേർത്ത് വായിച്ചാൽ ചില ഉൾക്കാഴ്ചകൾ കൂടി കിട്ടുമെന്ന് തോന്നുന്നു. 145 മഹാരാജാവിനോടുള്ള സ്തുതിഗീതമാണെങ്കിൽ 144 ഒരു രാജാവ് ഉതിർക്കുന്ന ഗീതമാണ്. പരിചയം അപേക്ഷയിലേയുമായ ദൈവം
യുദ്ധമുറകൾ അഭ്യസിപ്പിക്കുന്ന ദൈവം. 144 സങ്കീർത്തനത്തിലെ ഈ ആശയങ്ങൾ നമ്മൾ മുൻപ് പലപ്പോഴായി ധ്യാനിച്ചിട്ടുള്ളതാണ്. സമാധാനമായിരിക്കുക, ശാലോം, വിള്ളലുകൾ, പെരസ്, പ്രവാസം എന്നിവയൊക്കെ ഭയക്കേണ്ട എന്ന ഉറപ്പ് ഈ സങ്കീർത്തനത്തിൽ കാണാം. ഇന്നലെ നാം ആമോസിൽ അത് കണ്ടതുമാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് യാദാ എന്നാണ്, അറിയുക എന്ന്. ദൈവം നമ്മെ അറിയുന്നു. കുറച്ചു മുൻപ് നാം കണ്ട യോഹന്നാൻ 5 ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലും ദൈവത്തെക്കുറിച്ചുള്ള അറിവിനെക്കുറിച്ച് ഈശോ വാചാലനാകുന്നുണ്ട്. പുത്രൻ മാത്രമേ പിതാവിനെ അറിഞ്ഞിട്ടുള്ളൂ, പുത്രൻ വഴിയെ നാമും പിതാവിനെ അറിയുന്നുള്ളൂ. ദൈവദൃഷ്ടിയിൽ വരാൻ മാത്രം നരനാര് എന്ന് ചോദിക്കുന്നൊരു സങ്കീർത്തനം കൂടിയാണത്. ജോബ് 7:17 സദാസമയം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ വരച്ചിടുന്നുണ്ട്. ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നാൽ ഞങ്ങൾക്കൊന്ന് ശ്വാസം വിടണ്ടയോ എന്നൊരു നെടുവീർപ്പുണ്ട് അവിടെ. നമോജി പറഞ്ഞൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വയ്ക്കട്ടെ. പുല്ലാങ്കുഴയിൽ ഊതുന്ന ഭഗവാനെ മാത്രമല്ല, സുദർശന ചക്രം വായിക്കുന്ന ഭഗവാനെയും ആരാധിക്കുന്ന സ്ഥലമാണിതെന്ന്. വിഷ്ണുവിന്റെ കയ്യിൽ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആയുധമാണ് സുദർശന ചക്രം. താരകപ്പൊടികൾ കൊണ്ടാണത് മെനഞ്ഞത്. അഭൗമം എന്ന സങ്കല്പം. സദാ ചലിക്കുക എന്നാൽ സദാ കർമ്മനിരതമാണ്. സുദർശനം എന്നാൽ നല്ല നോട്ടമെന്നാണല്ലോ. ഇടതടവില്ലാതെ ഭീഷണമായ രീതിയിൽ നമ്മെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന അഭൗമമായ ഒരു കണ്ണുപോലെ, അതിന്റെ കറക്കം പോലെ ഈ ലോകത്തിലെ പ്രകൃതി ചക്രങ്ങളും ജീവിത ചക്രങ്ങളും ഭസ്മമാക്കാൻ കഴിവുള്ള ആ കടുനോട്ടത്തിൽ വേവുന്ന നരരും സൃഷ്ടിജാലവും ഭൂമിയും. ഒരു രാജാവ് ചൊല്ലുന്ന 144 സങ്കീർത്തനത്തിൽ നിന്ന് ദൈവമെന്ന മഹാരാജാവിനോട് ചൊല്ലുന്ന 145 വരുമ്പോൾ നാം നേടേണ്ട ഒരു ജ്ഞാനവുമുണ്ട്. എളിമയിലും സഹാനുഭൂതിയിലും ക്ഷമയിലും സ്ഥിരോത്സാഹത്തിലുമാണ് ശക്തി, കൈക്കരുത്തിലും സമ്പത്തിലും ആൾബലത്തിലുമല്ല. ഇവിടെ നമ്മെ തുറച്ചു നോക്കിക്കുഴയ്ക്കുന്ന, ചാട്ടവാറെടുക്കുന്ന, നെറ്റിച്ചുളിക്കുന്ന ഒരു ദൈവമല്ല ഉള്ളത്. നമ്മളോടൊപ്പം പ്രവർത്തന നിരതനാകുന്ന, വിയർക്കുന്ന, വിയർപ്പൊപ്പുന്ന ദൈവം തന്നെയാണ്. കഠിന ജോലികൾ ചെയ്യിക്കുന്ന ടാസ്ക് മാസ്റ്റർ അല്ല അവൻ. നമ്മെ അറിയുന്നു, നമ്മെക്കുറിച്ച് ഉത്സുകനാണ്. യാദാ, ഹൃദയശാന്തതയും എളിമയുമുള്ളവൻ. മീക്ക് എന്നത് ദൗർബല്യമല്ല. നല്ല ശക്തിയുള്ളവർക്ക് എളിമ, മീക്ക്നെസ് കാണിക്കാൻ പറ്റൂ. ദ്രോഹിക്കുന്നവരെ പോലും തിരിച്ചു ദ്രോഹിക്കാത്ത ആത്മനിഷ്ഠയാണത്. ഈ എളിമയെ സൂചിപ്പിക്കുന്ന പ്രാവൂസ് എന്ന വാക്ക് മൃഗങ്ങളെ മെരുക്കുന്ന അർത്ഥം പേറുന്നു. ആരെയാണ് നാം മെരിക്കേണ്ടത്? ദൈവമല്ലാത്ത എന്തിലും ഏതിലും ആശ്വാസവും വീര്യവും ശൗര്യവും കണ്ടെത്തുന്ന നമ്മുടെ യുദ്ധസജ്ജമായ ആന്തരിക മനുഷ്യനെ തന്നെ. ഇന്ന് റോമാക്കാരുടെ പൗലോസ് ശ്ലീഹ പറയുന്നതും ഇത് തന്നെയല്ലേ? ജഡത്തിൻ്റെയും പാപത്തിൻ്റെയും സ്വാധീന വലയത്തെ വിലയിരുത്തിയ റോമർ 7. എന്നാൽ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ദുഷ്ടതയുടെ സ്വാധീന വലയത്തെ ഭേദിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയെ കുറിക്കുന്നു. HW Longfellow എഴുതിയ സാം ഓഫ് ലൈഫ് എന്നൊരു പ്രശസ്ത കവിതയുണ്ടല്ലോ. ദുരിതക്കണക്കുകൾ നിരത്തി ജീവിതം അർത്ഥഹീനമെന്ന് പറയരുതേ. കാരണം കാണുന്നതെല്ലാം സത്യമാകില്ല. കണ്ണടച്ചുറങ്ങുന്നൊരു ആത്മാവാണ് മരിച്ചത്. നീ മണ്ണാണ്, മണ്ണിലേക്ക് മടങ്ങും എന്ന് പറയപ്പെട്ടത് ആത്മാവിനെ കുറിച്ചല്ല. അതിനാൽ വിധിയെ തോൽപ്പിച്ച് നമുക്ക് ഉയർക്കാം, ചെയ്തു തീർക്കാം. നേടിയും ഓടിയും ജോലി ചെയ്തിടലും കാത്തിരിക്കാൻ നമുക്ക് പഠിക്കാം. ഈ അർത്ഥഗർഭമായ ഉണർത്തുപാട്ടിൻ്റെ കാച്ചിക്കുറുക്കിയ മന്ത്രണമാണ് ഇന്ന് നാഥൻ നമ്മോട് ചൊല്ലിയത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുത്ത് വരിക. അധ്വാനം മനുഷ്യൻ്റെ പൈതൃകമാണ്, ശാപമല്ല. അത് സ്നേഹത്തിൻ്റെ പ്രവൃത്തിപദമാണ്, നിരാശയുടെ പല്ലുകടിയല്ല. ദൈവം തന്നെ എപ്പോഴും പ്രവർത്തന നിരതനാണല്ലോ. നമ്മുടെ വന്യമൃഗങ്ങളെ മെരുക്കുന്ന എളിമയെന്ന ശീലത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. മെരുക്കുക എന്നതിന് ബ്രേക്ക് എന്നൊരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ. അക്ഷരാർത്ഥത്തിൽ തകർക്കുക എന്നാണല്ലോ അത്. രണ്ട് കൂറ്റൻ കാളകളെ മെരുക്കി അതിൻ്റെ മുകളിൽ ഒരു നുഖം വയ്ക്കുന്നു, കലപ്പ് ഉറപ്പിക്കുന്നു. അവ പിന്നെ സൗമ്യഭാവം പൂണ്ടു നിൽക്കും. കലപ്പ് തെളിക്കുന്നവൻ്റെ തൊണ്ടക്കുഴിയിലെ പരുത്ത മൂളൽ മാത്രം മതി അവയ്ക്ക് ആജ്ഞാവചനമായി. അഹംബോധവും കുതിച്ചുചാട്ടവും തകർക്കപ്പെട്ട ആ കാളകൾ എന്താണ് ചെയ്യുന്നത്? അവർ നിലം തുറക്കുന്നു. ബ്രേക്കിംഗ് ഗ്രൗണ്ട്സ്. കാളയെ പൂട്ടുമ്പോൾ അവ ഉഴുതുമറിക്കുമ്പോൾ നിലം തുറക്കും. അവിടെ നിന്ന് ഫലസമൃദ്ധി ഉയരും. ബ്രേക്കിംഗ് ഗ്രൗണ്ട്സ്. RS Thomas എന്ന കവിയുടെ സിൻറ്റെലൻ ഓൺ എ ട്രാക്ടർ എന്നൊരു കവിത മെരുക്കപ്പെട്ട കാളയുടെ സൗമ്യശീലത്തെയും അനുസരണത്തെയും കർഷകന്റെ അധ്വാനത്തെയും ട്രാക്ടർ എന്ന യന്ത്രക്കലപ്പ കൊണ്ട് പകരം വയ്ക്കുമ്പോൾ സംഭവിക്കുന്ന വ്യതിയാനം കുറിച്ചിടുന്നുണ്ട്. ട്രാക്ടർ ഓടിക്കുന്നവൻ ആ യന്ത്രത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. അതിന്റെ ശബ്ദത്തിൽ ചെറു ജീവികളെല്ലാം ഓടിമറഞ്ഞു. വെയിൽ കത്തിക്കയറുമ്പോഴും അതിന് തളർച്ചയില്ല. കാരണം അതിന് വേറൊരു ഇന്ധനമായിരുന്നു. നെഞ്ചും വിരിച്ച് രാജാവിനെ പോലെ കയറി വരുന്ന സിൻറ്റലനെ കാണുമ്പോൾ ദിഗ്വിജയിയെ പോലെ തോന്നും. സമാധാനം സ്ഥാപിക്കാൻ ആത്മപരിവർത്തനത്തോടെ വിയർപ്പൊഴുക്കുന്നതിന് പകരം യുദ്ധസജ്ജരായാൽ എന്താകുമെന്നത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കില്ലേ? യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം നുഖം സ്വീകരിക്കുക എന്നാൽ അധ്യയനം സ്വീകരിക്കുക എന്നൊരർത്ഥവുമുണ്ട്.
ദൈവിക നിയമം അവർക്ക് മധുരനുഖമാണ്. അതിനാൽ മഹാഗുരുവായ ക്രിസ്തുവിൽ നിന്ന് നാം പഠിക്കണം ആ നിറവുകളിലേക്ക് നിലം തുറക്കുന്ന ഒട്ടും കുറവല്ലാത്ത എളിമയെന്ന പുണ്യം. അത് ശാന്തതയോടും സമചിത്തതയോടും ജീവിതമന്ത്രമാക്കാനുള്ള ഹൃദയവലിപ്പം. ഇന്ന് ഈശോ പ്രാർത്ഥിക്കുന്നത് പോലും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയുടെ ഒരു പ്രാർത്ഥനാ ശൈലിയാണത്. മാത്രമല്ല, ഈ സുവിശേഷ ഭാഗം മുഴുവൻ പ്രവാസകാലത്തെക്കുറിക്കുന്ന യെശയ്യായുടെ പ്രവചന ഭാഗങ്ങളുടെ സ്മരണിക കൂടിയാണ്. ഇന്ന് നാം എളിമയുടെ മഹാരാജനെ കണ്ടെത്തുന്നത് സഖറിയ പ്രവാചകന്റെ വായനയിലാണ്. കഴുതപ്പുറത്ത് വരുന്ന രാജാവ് സമാധാന ദൂതനാണ്. കുതിരപ്പുറത്ത് വരുന്നവൻ ഉയരെടുക്കുന്നവനും. ബാബിലോണിലെ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വരുന്ന കാലത്താണ് സഖറിയ പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുറിയപ്പെട്ടതും മെരുക്കപ്പെട്ടതുമായൊരു ജനതയാണവർ. അലങ്കാരങ്ങളോ ശക്തി ചിഹ്നങ്ങളോ അവർക്കില്ല. പരാജയത്തിന്റെ കയ്പ് തീർത്തും മാറിയിട്ടുമില്ല. നുഖം വയ്ക്കപ്പെട്ട മെരുക്കപ്പെട്ട കാളക്കൂറ്റന്മാർ, ബ്രോക്കൺ ഓക്സൺ. എന്നാൽ ആസന്നമായ നവജെറുസലേമിനായി നിലമൊരുക്കുകയാണ് സഖറിയയും ഈ ജനതയും. സഖറിയ 1:17, ബ്രേക്കിംഗ് ഗ്രൗണ്ട്സ്. സഖറിയ അന്ന് പ്രവചിച്ചതൊന്നും അടുത്ത 500 വർഷത്തേക്ക് നിറവേറിയില്ല, ക്രിസ്തുനാഥൻ വരുന്നതുവരെ. മാത്രമല്ല, ഇതിനിടയ്ക്ക് ഗ്രീക്ക് അധിനിവേശം കൂടി നേരിടേണ്ടി വരുന്നുണ്ട് ഇസ്രായേലിന്. നിലമുഴുത കാളയെപ്പോലെ തന്നെ വിളവ് പാകമോ കൊയ്ത്തോ അത് കാണില്ലല്ലോ. പക്ഷേ ഇന്നലെ നാം കണ്ടു ദൈവം വിളഭാഗവും കൊയ്ത്തുകാലവും വരുത്തുന്നതും മിന്നൽ വേഗത്തിലാണെന്ന്. തകർന്നൊരു ജനതയെ ദൈവം പുനരുദ്ധരിക്കുകയാണ്. അതിനായി ആദ്യം യുദ്ധക്കോപ്പുകളെ ഒഴിവാക്കണം, യുദ്ധപാഠങ്ങളും. 40,000 കോടി രൂപയുടെ ആയുധക്കണക്കുകൾ വായിച്ച് ഹരം കൊണ്ട് നിൽക്കുകയാണല്ലോ നമ്മളിപ്പോൾ. സമാധാനം ശീലിക്കാതെ 10,000 കോടികളുടെ ആയുധങ്ങളൊന്നും ഒരു കാലത്തും മതിയാവില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. സഖറിയ കണ്ട പുതിയ ദാവീദും പുതിയ ദേവാലയവും സർവം വീണ്ടെടുക്കുന്ന ആ യോദ്ധാവും ക്രിസ്തു തന്നെയാണ്. അവനാണെങ്കിൽ യുദ്ധസമയങ്ങളില്ല, ആകെയുള്ളത് ഒത്തിരി സ്നേഹം മാത്രം. ഹീബ്രു ബൈബിളിൽ ഉൽപ്പത്തി 1:1 ഒരു വാക്കുണ്ട്, എത്ത്, രണ്ടക്ഷരമുള്ളൊരു വാക്ക്. അക്ഷരമാലയിലെ ആലെഫ് എന്ന ആദ്യാക്ഷരവും താവു എന്ന അന്ത്യാക്ഷരവും ചേർന്നത്. രസമെന്തെന്നാൽ ഈ വാക്ക് പരിഭാഷപ്പെടുത്താനാവില്ല. എന്നാൽ നമുക്കറിയാം ആദ്യവും അന്ത്യവുമായവനെ, ക്രിസ്തുനാഥനെ. ആൽഫായും ഒമേഗായും, വീണ്ടും ആദ്യാക്ഷരവും അന്ത്യാക്ഷരവും. ക്രിസ്തു അങ്ങനെ തിരുവചനത്തിന്റെ ആദ്യ പാദം മുതൽ മറഞ്ഞുകിടക്കുകയാണല്ലോ. സഖറിയ 12:9 ഈ വാക്ക് വീണ്ടും വരുന്നുണ്ട്. എന്നാൽ അവിടെ ക്രിസ്തു മറിഞ്ഞിരിക്കുകയല്ല, നമ്മളുടെ കൺമുൻപിൽ തൂങ്ങിക്കിടക്കുകയാണ് നാം കുത്തിമുറിവേൽപ്പിച്ച ക്രിസ്തു. അവനെ നോക്കി നമ്മുടെ ദുഷ്ടതയോർത്ത് നാം കരയും. ഇന്നലെ നാം കണ്ടതുപോലെ ഈ ദുഷ്ടതയാണല്ലോ അവനെ നമ്മുടെ ഇടയിൽ നിന്ന് വിച്ഛേദിച്ച് കളഞ്ഞത്. അന്ന് കൃപയും പ്രാർത്ഥനാ ചൈതന്യവും ദൈവം നമുക്ക് പകരും. പരിശുദ്ധാത്മാവാണ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈ കൃപാചൈതന്യം. സഖറിയ 4:6, കരബലത്താലല്ല ആത്മശക്തിയാൽ വീണ്ടെടുക്കുന്ന ദൈവം. ഈ ആത്മാവ് വരുമ്പോൾ നമ്മൾ തുള്ളിച്ചാടുന്ന പ്രാർത്ഥനയുടെ ആനന്ദം അനുഭവിക്കും, ചെറുകുഞ്ഞുങ്ങളെപ്പോലെ. ഈശോ അത്യാനന്ദത്തിൽ പ്രാർത്ഥിച്ചതുപോലെ തുടക്കത്തിൽ നാം കണ്ട അഗാല്യാവോ. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഉള്ള ഒരു ആനന്ദമാണത്. അതിനാൽ എല്ലുമുറിയുമ്പോഴും നന്മയ്ക്കായി അധ്വാനിക്കുക, നിലം തുറക്കുക. പരമനന്മയും സ്നേഹവും വിശുദ്ധിയും ഇവിടെ വിളയട്ടെ. അത് കാണാൻ നമ്മൾ ഉണ്ടായെന്ന് വരില്ല, പക്ഷെ നമ്മുടെ ജീവിത അധ്വാനത്തിലൂടെ ഭൂമിയുടെ കുറവുകൾ നികത്തപ്പെടുമല്ലോ, ദൈവത്തിൻ്റെ കിനാക്കളും പൂവണിയുമല്ലോ.